السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 11. വിഷയം ഖാദിമായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, തംബീഹുൽ മുഗ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനരായ ജുനൈദ് തങ്ങളുടെ ചാരത്തേക്ക് പിശാജ് മനുഷ്യരൂപത്തിൽ കടന്നു വരികയാണ്. وقال له يا سيدي إني أحببت أن أخدمك. ഇബ്ലീസ് പറയുന്നത്, ഞാൻ അങ്ങയുടെ സേവകനാകാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് സേവകനാകുന്നത്? താങ്കളുടെ ബറക്കത്തിന് വേണ്ടിയാണ്, ബറക്കത്ത് എനിക്ക് കരസ്ഥമാകാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ടവരൊന്നും പ്രതികരിച്ചില്ല. മഹാനവറുകൾക്ക് സേവനം ചെയ്തുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 20 വർഷം കഴിച്ചുകൂട്ടി. പക്ഷേ ഫലം യജിദ് അലൈഹി തരീഖൻ യദ്ഖുലു ഇലൈഹി മിൻഹാ ഫീ വഖ്തി മിനൽ ഔഖാത്ത്. ഒരു സമയത്ത് പോലും ബഹുമാനപ്പെട്ടവരുടെ ആത്മീയ ജീവിതത്തിന് ഭംഗം വരുത്താൻ ചെറിയ ഒരു മാർഗം പോലും പിശാചിന് ലഭിച്ചില്ല എന്നു കാണാം. അവസാനം നിരാശനായി. ഫലമ്മ അറാദൽ ഇൻസുറാഫ്, പിരിഞ്ഞു പോകാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഇബ്ലീസ് ബഹുമാനപ്പെട്ടവരോട് പറയാണ്, അമാ താരിഫുനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഫഖാല ലഹുൽ ജുനൈദു റഹ്മത്തുല്ലാഹി അലൈ, ബല ഖദ് അറഫ്തുക ഫീ അവ്വലി ദുഖൂലിക് അലയ്യ, നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഇബ്ലീസാണ് എന്ന കാര്യം. ആ സമയത്ത് പിശാജ് പറഞ്ഞു, ഓ അബുൽ ഖാസിം, മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, താങ്കളുടെ സ്ഥാനമെത്തിച്ച ഒരു മനുഷ്യനെയും ഞാൻ ഇന്നോടെ കണ്ടിട്ടില്ല. ഇത് കേട്ട ജുനൈദ് തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് അന്നി യാ മൽഊൻ, ശപിക്കപ്പെട്ടവനെ കടന്നുപോ, എൻ്റെ ദീൻ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്നിൽ ഉണ്ടാക്കിയിട്ടല്ലാതെ ഞാനുമായി പിരിയരുത് എന്നാണ് നിൻ്റെ ഉദ്ദേശമല്ലേ? എന്നിൽ ഉജുബ് ഉൾനാട്യം വരുത്തലാണ് നിൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് കടന്നുപോ എന്ന് ബഹുമാനപ്പെട്ടവർ തിരിച്ചു പ്രതികരിച്ചത് തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. പറഞ്ഞു വന്നതിൻ്റെ ആശയം ആത്മീയതയുടെ ഉൾവശം അടുത്തറിഞ്ഞ മഹാന്മാർ, ആ മഹാന്മാർക്ക് ഖാദിമാകാൻ, പിഴപ്പിക്കാൻ വന്നവർ ഖാദിമാകുന്നു എന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ കൂടി നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മെ എങ്ങനെ തെറ്റിപ്പിക്കാൻ കഴിയും, അതിൽ നിന്ന് നല്ലൊരു പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയും, അതൊരു പക്ഷേ നമുക്ക് മനസ്സിൽ ഒജുബ് തന്നിട്ടോ കിബറ് തന്നിട്ടോ റിയാഅ് തോന്നിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ നമ്മുടെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും.
ഇന്ന ഷൈത്വാന യജരി മിനിബിനി ആവിതമിൻ മജറദ്മി. മനുഷ്യൻ്റെ രക്തചംക്രമണം നടക്കുന്ന റൂട്ടിലൂടെയൊക്കെ അവന് സഞ്ചരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ പൈശാചികതയുടെ വേലിയേറ്റത്തെ തുരത്തി ഓടിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തുണക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.